എല്ലാവർക്കും ജാസ്ബ്രോ കുക്കിങ്ങിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ വയനാട് ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ദിവസമാണ്. രണ്ടാമത്തെ ദിവസം രാവിലെ എല്ലാവരും എഴുന്നേറ്റു. അവിടുത്തെ നല്ല ഭംഗിയല്ലേ, ആ കാടും മരങ്ങളൊക്കെ ആയിട്ടില്ല, അതൊക്കെ ഇങ്ങനെ കണ്ടിരുന്നു. പിന്നെ രാവിലെ തന്നെ കട്ടൻ ചായയും ബിസ്ക്കറ്റൊക്കെ രാവിലെ ഉണ്ടായിരുന്നു, അതെല്ലാവരും കുടിച്ച് എല്ലാവരും ഈ പ്രകൃതി ഭംഗിയെല്ലാം ആസ്വദിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി ചുറ്റുപാടൊക്കെ നോക്കി. ഇങ്ങനെ കുറേ സമയം ഞങ്ങളെല്ലാവരും സംസാരിച്ച് നല്ല രസമുണ്ടായിരുന്നു. ഇങ്ങനെ ഇരുന്നു പിന്നെ ഇന്നലെ വൈകുന്നേരം വന്ന സമയത്ത് ഈ ഇലത്തോട്ടമൊന്നും ശരിക്കും കാണാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ രാവിലെ എല്ലാം കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇറങ്ങി. നല്ല രസമല്ലേ, എല്ലാവരും ഒന്നിച്ചാകുമ്പോൾ സംസാരവും ചിരിയും വർത്തമാനമൊക്കെ ആയിട്ട്. പിന്നെ നമ്മളെ ഈ ടൂറിൽ പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ, ഞങ്ങൾ പെണ്ണുങ്ങളെല്ലാവരും കൂടി പ്ലാൻ ചെയ്ത ഒരു ടൂറാണിത്. അപ്പോൾ ഞങ്ങളെ കൂട്ടിയിട്ട് വന്നത് കാരണവരുടെ മോൻ ഷാഫിയാണ്. ഷാഫിയാണ് മൊത്തം കൺട്രോൾ ചെയ്ത് ഞങ്ങളെല്ലാവരെയും കൂട്ടി എല്ലാം സെറ്റാക്കി തന്നത് ഷാഫിയാണ്. അപ്പോൾ ഇതെല്ലാം കണ്ടു കഴിഞ്ഞ ശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് മേലേക്ക് പോയി. അവിടെയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സ്ഥലം. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് പിന്നെ ഉച്ചക്ക് കഴിക്കാനുള്ള ബിരിയാണി ഇവിടെ നിന്ന് തന്നെ പാർസൽ ചെയ്ത് വാങ്ങി ബസ്സിൽ വെച്ചു. പോകുന്ന വഴിയിൽ നിർത്തിയിട്ട് ഉച്ചക്ക് ഫുഡ് അങ്ങനെയാണ് കഴിച്ചത്. പിന്നെയും നമ്മളെല്ലാവരും ഒന്നിച്ചിരുന്ന് കുറേ സംസാരിച്ചു. അതിന് ശേഷം എല്ലാവരും ഫ്രഷായി, ഡ്രസ്സൊക്കെ മാറി വന്നതിന് ശേഷം പിന്നെ എല്ലാവരും ഫോട്ടോ എടുക്കാൻ തുടങ്ങി. ഓരോരാളെ ആയിട്ട് ഫോട്ടോ എടുക്കലും അങ്ങനെ കുറച്ച് സമയം പോയതിന് ശേഷം നമുക്ക് പോകാനുള്ള ജീപ്പ് വന്നു. ആ ജീപ്പിൽ ബസ്സിൻ്റെ അടുത്തേക്ക് പോകുന്ന ആ ഒരു യാത്ര ഭയങ്കര ഒരു എക്സ്പീരിയൻസാണ്. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അതേപോലെ തന്നെ റോഡിൽ കുലുങ്ങിയിട്ട് കുട്ടികൾക്കെല്ലാം നല്ല രസമായിരുന്നു. പക്ഷേ നടുവേദനയിലും എല്ലാവർക്കാണെങ്കിൽ കുറച്ച് പ്രശ്നമായിരിക്കും, നമുക്കാർക്കും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ നമ്മൾ ആ റിസോർട്ടിൽ നിന്ന് വിട്ട് ഉച്ചയായി ഫുഡ് കഴിക്കേണ്ട സമയപ്പോൾ പാർസൽ വാങ്ങിയ ബിരിയാണി ഞങ്ങളൊരു സ്ഥലത്ത് നിർത്തിയിട്ട് എല്ലാവരും കൂടി ഇരുന്ന് കഴിച്ചു.
ഇതെല്ലാം ഒരു പുതിയ എക്സ്പീരിയൻസ് ആണ്. ഇതുപോലെ ഒരു വഴിയിൽ നിർത്തി ഫുഡെല്ലാം എല്ലാവരും കഴിച്ചതിന് ശേഷം ഇവിടെ തന്നെ ഒരു പാർക്കുണ്ട്. ആ പാർക്കിൽ പോയി വൈകുന്നേരം വരെ ആ പാർക്കിലാണ് എല്ലാവരും ഉണ്ടായത്. അവിടെ നിന്ന് അന്താക്ഷരി കളിക്കലും പാട്ടുപാടലൊക്കെ ആയിട്ട് അതും നല്ല രസമുണ്ടായിരുന്നു. വീഡിയോ ഒന്നും അതൊന്നും ഒരുപാട് എടുക്കാൻ പറ്റിയിട്ടില്ല, ചാർജും തീർന്നു, അങ്ങനെയൊക്കെ ആയതുകൊണ്ട് അതൊക്കെ നല്ല രസമുള്ള കാര്യമായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഒരു 6 മണിയെല്ലാം ആകുമ്പോഴാണ് നാട്ടിലേക്ക് വിട്ടത്. പിന്നെ രാത്രിയായി, കടന്നു വിട്ടതിന് ശേഷം വയനാട് വന്നാൽ പിന്നെ എന്തെങ്കിലും വാങ്ങാതെ മടക്കില്ലല്ലോ. അങ്ങനെ ചായപ്പൊടി വാങ്ങാൻ വേണ്ടി നിർത്തിയപ്പോൾ എല്ലാ ഷോപ്പിലും ഇതുപോലത്തെ ഓരോരു വടി ഇങ്ങനെ വെച്ചിട്ട് കാണുന്നുണ്ട്. അതെന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു മദ്രസയിലേക്ക് ഉസ്താദുമാർ കൊണ്ടുപോകുന്നതാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഒരു അത്ഭുതം തോന്നി, അങ്ങനെ എടുത്തതാണ്. പിന്നെ എല്ലാവരും ചായപ്പൊടിയൊക്കെ വാങ്ങി, തൈലം, പുൽത്തൈലം, തേന് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിയ ശേഷം ഫുഡ് ഓർഡർ ചെയ്ത പ്രകാരം ബസ്സിലേക്ക് കൊണ്ടുവന്നു, ഷവർമയും ഫ്രഷ് ജ്യൂസും ഒക്കെ. തണുപ്പില്ലാത്തതാ ഇത്, തണുപ്പുള്ളത്.